വിയൂർ അതീവ സുരക്ഷാ ജയിലിലെ സംഘർഷത്തിൽ പത്ത് പേരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു കൊടിസുനിയാണ് അഞ്ചാം പ്രതി വധശ്രമം മുതൽ കലാപാഹ്വാനം വരെ പത്ത് വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ ഇരുമ്പടി കൊണ്ടും കുപ്പിച്ചു ജയിൽ ജീവനക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത് ആക്രമണത്തിൽ നാല് ജീവനക്കാർക്ക് പരിക്കേറ്റതായും പറയുന്നു ഹൈ സെക്യൂരിറ്റി ജയിലിൽ ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം ഭക്ഷണത്തിന്റെ അളവ് എന്ന് പറഞ്ഞ് തടവുകാരായ രഞ്ജിത്ത് അരുൺ എന്നിവർ പരാതിപ്പെട്ടു പരാതിയിൽ തടവുകാരെ ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കുന്നതിനിടെ ഇവർ പ്രകോപിതരാവുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അഡീഷണൽ പ്രസന്റ് ഓഫീസർ അർജുനെ ഗ്ലാസ് പൊട്ടിച്ച് കുത്താൻ ശ്രമിക്കുകയുമായിരുന്നു ഉടൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് അർജുനെ പിടിച്ച് മാറ്റി രക്ഷപ്പെടുത്തുകയാണുണ്ടായത് തുടർന്നുള്ള അടിപിടിയിലാണ് അർജുന് പരിക്കേറ്റത് തോളിന് പരിക്കേറ്റ അർജുനെ ആദ്യം തൃശൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു സംഭവത്തോടെ തടവുകാർ ജീവനക്കാർക്ക് നേരെ തിരിഞ്ഞു തടവുകാരെ സെല്ലിനകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചെങ്കിലും ഒരു വിഭാഗം അതിന് തയ്യാറായില്ല ഇതിനിടെയാണ് കൊടിസുനി ഉൾപ്പെടെ അഞ്ചോളം തടവുകാർ ചേർന്ന് ജയിലിലെ ടെലിഫോൺ ബൂത്ത് അടിച്ചു തകർത്തത് ഒരു ടെലിഫോണും വയർലെസ് സെറ്റും മേശയും കസേരയുമാണ് തകർത്തത് ഇതിനിടയിൽ അടുക്കളയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജോമോൻ എന്ന തടവുകാരന് മർദ്ദനമേറ്റു ജയിൽ ജയിലുദ്യോഗസ്ഥർക്ക് രഹസ്യങ്ങൾ കൈമാറുന്നത് ജോമോനാണെന്നാരോപിച്ച് തടവുകാരായ സാജു താജുദ്ദീൻ മിഭുരാജ് എന്നിവർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു പരിക്കേറ്റ ജോമോനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തടവുകാർ സംഘടിച്ച് ജീവനക്കാർക്ക് നേരെ തിരിഞ്ഞതോടെ ജയിൽ ജീവനക്കാർ പോലീസിൻ്റെ എമർജൻസി നമ്പറിലേക്ക് വിളിക്കുകയായിരുന്നു ഉടൻ വി യു എസ് ഐ എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ജയിലിലെത്തി ഒപ്പം സമീപത്തെ ജയിലുകളിലെ ജീവനക്കാരെയും ഇങ്ങോട്ട് എത്തിച്ചു തുടർന്നാണ് തടവുകാരെ സെല്ലുകളിലേക്ക് കയറ്റാനായത് ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ